അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കബ്സ എങ്ങനെ തയ്യാറാക്കണമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ട് ഇതേപോലെ എടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം കുതിർന്ന് കിട്ടും രാവിലെ ആകുമ്പോഴേക്കും. എന്നിട്ട് ഇതിങ്ങനെ ഊറ്റി വെച്ചതാണ്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം ഞാനിപ്പോൾ ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ മല്ലി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 5 പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക, ഇത് പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ അത്യാവശ്യം നല്ല എരിവുള്ള 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഉള്ളിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാനിതിലേക്ക് 1 6 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മാഗി ക്യൂബ് ചെറുത് 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കബ്സ മസാല 1 5 ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് മസാലൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്ന പോലെ നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു പേസ്റ്റ് പോലെ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകണം, പച്ച സ്മെല്ല്. ഇതൊന്ന് ആയി വന്നാൽ 1-2 കപ്പ് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മസാലയിലേക്ക് ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കന് പകുതി വേവായാൽ മതി, ബാക്കി റൈസിൽ കിടന്നിട്ടും വേവാനുള്ളതാണ്. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ലോണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ. ഇപ്പോൾ ഇനി ഇതിലേക്ക് 1 കിലോത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം അരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ ബൗളിൻ്റെ എത്ര വരെയാണോ അരി ഉള്ളത് അതിൻ്റെ 2 ഇരട്ടി വെള്ളമാണ് ഞാനെപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കുക. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ചിട്ടും. ഇപ്പോൾ ഇത് തിളച്ചു വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടക്കിടക്ക് ഇളക്കി നോക്കുക. എന്നിട്ട് പിന്നെ ദമ്മിട്ടാൽ മതി. അപ്പോൾ ചിക്കൻ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രീവിയസ് വീഡിയോസൊക്കെ കാണാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും